ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ടിക്ടോക്കൊക്കെ പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിനകത്തൊരു ബഗ്ഗും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞെങ്കിൽ ഇതെന്ന് വെറും 3 രൂപ വിട്ടു അടിച്ചപ്പോൾ കിട്ടിയെന്ന് പറയുമ്പോൾ 25 രൂപയാണ്. ഓക്കെ, സോ എന്തായാലും അതുപോലെ ആപ്ലിക്കേഷൻ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇവനെ പൊറത്ത് വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഗൈസ്, ഇപ്പം തുടക്കം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതിൽ നിന്ന് ക്യാഷ് എയർ ചെയ്ത് വിട്രോ അടിച്ചായിരുന്നു. വെറും 3 രൂപ. ഓക്കെ, മിനിമം പെട്രോളിന് 3 രൂപയാണ്. സോ അവൻ ആ ഒരു 3 രൂപ വിട്രോ അടിച്ചപ്പോൾ അവന് പേയ്മെൻറ്റ് റിസീവ് ആയെന്ന് പറയുമ്പോൾ 25 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ബഗ് കാരണം വന്നതായിരിക്കും. അത് ചിലപ്പം ഇനി ഫിക്സ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാലും നിങ്ങൾ വിട്രോ അടിച്ച് നോക്കുക. 25 കിട്ടിയെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ 3 രൂപയ്ക്ക് 3 രൂപ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആവുമെന്ന് വെരിഫൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ഹിന്ദിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ആക്കാൻ ഒന്നും പറ്റത്തില്ല, മൊത്തം ഹിന്ദി തന്നെയാണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എല്ലാം ഹിന്ദിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ അറിയെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാകത്തില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ആ ഹിന്ദി തന്നെ ഇംഗ്ലീഷിലൂടെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് 1 മിനിറ്റ്, ഓക്കെ, വെറും 1 മിനിറ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അതായത് ജസ്റ്റ് ഒരു ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനാണ്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രൊമോഷൻ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ബെക്രിക്ക, BECRIC എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് അവിടെ റിസീവ് എന്ന ഓപ്ഷൻ കാണും. ഡെയിലി നമുക്ക് ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. റിസീവ് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് അവിടെ അത് 5 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ജസ്റ്റ് 5 രൂപ കിട്ടും. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ക്യാഷ് അടിച്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫുട്ബോളും ക്യാസിനോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പോർട്സ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ക്ലിക്ക് ഓരോ ഗെയിം കളിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് എന്ന സെക്ഷനോട് ചെന്നുകഴിഞ്ഞാൽ ക്യാഷും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ക്യാഷും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കളിച്ച് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്ത് നമുക്ക് വിട്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു ഗെയിം കളിച്ച് ക്യാഷ് എണ്ണ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പം സ്വന്തം റിസ്ക്കിൽ തന്നെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാവും. ഓക്കെ, എന്നിട്ട് നേരെ ക്യാഷ് ആയി കഴിയുമ്പോൾ നമുക്ക് വിട്ടുപിടിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ കിട്ടതാണ്, ജസ്റ്റ് ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രൊമോഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, സമയം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് FIVA എന്നാണ്. ഓക്കെ, എന്തായാലും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ചെല്ലും. പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് തന്നെ നിങ്ങളുടെ ഫോണിലുള്ള നമ്പേഴ്സൊക്കെ ഇങ്ങനെ പോപ്പ് ആയിട്ട് വരും. അതിൽ നിങ്ങളുടെ PayTm നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഹിന്ദിയിലായിരിക്കും കാണിക്കുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ഇല്ല, ഫുൾ ഹിന്ദി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാണുക, എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ടാമത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, സ്വീകാർ കരേ എന്ന് പറഞ്ഞിട്ട് ഇതാ രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ കണ്ടത്, ഈ ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മറ്റേ ആകെ എന്നാണ് ഇരിക്കുന്നത് കണ്ടത്, അതായത് ആകെ മുന്നോട്ട്. ഓക്കെ, ആ സംഭവം. ഓക്കെ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അപ്പം ഞാൻ പറ്റാം, നിങ്ങളുടെ പേര് പറയാനായിട്ട് പറയും. ഓക്കെ, പേരെഴുതാനായിട്ട് പറയാം. സോ ഞാനിവിടെ എൻ്റെ പേര് രഞ്ജിടെക്കിന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അതുപോലെ അടുത്ത നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലാക്കി കാണാം ആണാണോ പെണ്ണാണോ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ആകെ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും, അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ കോൺടാക്ട് പെർമിഷൻ ചോദിച്ചു, ഞാൻ അത് ഡിനൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതൊരു പോസ്റ്റർ കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ താഴത്തെ 5-ാമത്തെ ഓപ്ഷൻ കണ്ടില്ല, ഒരു മനുഷ്യൻ്റെ ചിഹ്നം കണക്ക് താഴെയായിട്ട് 5-ാമത്തെ ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഏറ്റവും മേലെ തന്നെ ഒരു കോയിൻ്റെ ചിഹ്നം കണ്ടില്ലേ, രഞ്ജിടെക്കിന് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു കോയിൻ്റെ ചിഹ്നം കണ്ടോ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഏണിംഗ് സ്ഥലം. ഓക്കെ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫുൾ ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര പേർക്കാണ് ഹിന്ദി വായിക്കാൻ അറിയുന്നത് എനിക്കറിയത്തില്ല. ഹിന്ദി വായിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹിന്ദി വായിക്കാൻ അറിയാൻ മേലാത്തവരപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞുതരാം. ഞാനിത് മൊത്തത്തിലൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് കാണിച്ചുതരാം. എന്താ ഓക്കെ, അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, പെർ റെഫറിന് 5 രൂപയാണ് കിട്ടുന്നതെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20 കോയിൻ നമ്മുടെ വാലറ്റ് കിടപ്പുണ്ട്. പിന്നെ താഴോട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 50 കോയിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 50 കോയിൻ കിട്ടണമെന്നൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് താഴോട്ട് ഇനി ഒരു ലിസ്റ്റ് വേണം കൊണ്ട്. സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ആക്കിത്തരാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മളിപ്പോൾ മേളോട്ട് ഇങ്ങനെ നീക്കാൻ നേരത്ത് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ക്യാഷ് ഏൺ ചെയ്യാനുള്ള സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഹിന്ദിയാണ്. സോ ഇതെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ആക്കിത്തരാം. ഓക്കെ, ദാ ഇംഗ്ലീഷിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ മനസ്സിലാകും. റീപോസ്റ്റ് യുവർ ഫ്രണ്ട്സ് 10 പോസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ, അതായത്
ഇതിനകത്തുള്ള വേറെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റീപോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 50 കോയിൻ കിട്ടും. അതുപോലെ തന്നെ 50 ഫോട്ടോസ് ഇട്ട് കഴിയാൻ നേരത്തെ നമുക്ക് 50 കോയിൻ കിട്ടും. അതുപോലെ തന്നെ 30 വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുവാണെങ്കിൽ നമുക്ക് 1000 കോയിൻ വെച്ച് കിട്ടും. അതുപോലെ 5 ഷോർട്സ് ഡെയിലി ഇടുവാണെങ്കിൽ നമുക്ക് 50 കോയിൻ വെച്ച് കിട്ടും. 500 ഫോളോവേഴ്സ് ആണെങ്കിൽ 1500 കോയിൻസ് കിട്ടും. അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും താഴത്തെ നിങ്ങൾക്ക് കാണാം, അവർ സൈനപ്പ് ചെയ്യാൻ നേരത്തെ 20 കോയിൻ കിട്ടുന്നു. അത് ഓൾറെഡി നമുക്ക് സൈനപ്പ് ചെയ്തപ്പോൾ തന്നെ 20 കോയിൻ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാൻ നേരത്തെ മനസ്സിലാവും എങ്ങനെയാണെന്നൊക്കെ, ഹിന്ദി വായിക്കാൻ അറിയാൻ മേലാത്ത. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റിയ സൈനപ്പ് ബോണസ് 20 വേണ്ട, 20 നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണ്ട, വാലറ്റ് കിടപ്പുണ്ട് 20. അപ്പോൾ ഇനി എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ നടുക്കുന്ന പ്ലസ് ചിഹ്നം കണ്ടില്ലേ, ആ ഒരു ചിഹ്നത്തിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ചിഹ്നത്തിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് 5A ഉണ്ട്, ഷോർട്ട്ലി ആണ്, ഞാനിപ്പോൾ 5A ക്ലിക്ക് ചെയ്യുവാണ്. അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പെർമിഷൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി, അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാച്ച് മുന്നിരിപ്പുണ്ടായിരുന്നു. സോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫോട്ടോ ഒന്ന് എടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു വാച്ചിൻ്റെ ഫോട്ടോ എടുത്ത് ഉണ്ടോ, ഫോട്ടോ എടുത്തിട്ട് മേളിലത്തെ ആ ഒരു ആരോയിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോസ്റ്റ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഏറ്റവും മേളിലത്തെ അതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ താഴത്തുനിന്ന് മേളോട്ട് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും, നമ്മുടെ ഫോൺ നമ്പർ ഒന്നും കൂടി വെരിഫൈ ചെയ്യാനും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമ്മൾ റെഫർ ചെയ്യുന്ന ആൾ ഈ ഒരു സെയിം സംഭവം ചെയ്യണം, ഒരു ഫോട്ടോ എടുത്ത് ഇടണം, എന്നിട്ട് OTP ആളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ പെർ റെഫർ കിട്ടുന്നത്. പെർ റെഫർ 5 രൂപ എന്നാണ് അവർ പറയുന്നത്, പക്ഷേ നമുക്ക് ഒരാൾ കയറി ഈ ഫോട്ടോ ഇടാൻ നേരത്തെ നമുക്ക് കിട്ടുന്നത് പറയുമ്പോൾ 3 രൂപയാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒരു ഫോട്ടോ ഇട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ഫോട്ടോസോ വീഡിയോസോ എന്താണെന്ന് വെച്ചാൽ ഇടാം, അല്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ് ചെയ്യാം, മറ്റുള്ളവർ ഇട്ട് ജസ്റ്റ് ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വരും. ഞാനിപ്പോൾ എന്താ അടുത്ത എൻ്റെ ഫോൺ ഗ്യാലറി കിടക്കുന്ന ഒരു ഫോട്ടോസിലാണ്. ഫോണിൽ നമ്മൾ ഇഷ്ടം പോലെ സ്റ്റാറ്റസും വീഡിയോസൊക്കെ നമ്മുടെ ഫോണിൽ കാണത്തില്ലേ, അതൊക്കെ എടുത്ത് അങ്ങ് അപ്ലോഡാക്കി കൊടുത്താൽ മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റെഫറലിൻ്റെ ഒരു ക്യാഷ് ആടാതെ കാണിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവനിപ്പോൾ കയറി പോസ്റ്റിങ്ങുകളൊക്കെ ഇടുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ സംഭവം ഞെട്ടിപ്പോയി. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും, ജസ്റ്റ് ഒരു 8-10 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഇട്ട ആ ഒരു ഫോട്ടോയ്ക്ക് 1.3K, ആ ഒരു വീഡിയോയ്ക്ക് 1.3K, ഫോട്ടോയ്ക്ക് 3.5K ഒക്കെ വ്യൂസ് കയറിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കും ഒരു 1K തന്നെ അടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കോയിൻസിൻ്റെ ആ ഒരു സെക്ഷനോട് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 20 കോയിൻ തന്നെയാണ്, അവൻ കയറിയിട്ടില്ല. അവൻ കയറി കഴിയാൻ നേരത്തെ അവിടെ നമുക്ക് കാണിക്കും, കോയിൻ കാര്യങ്ങളൊക്കെ ആടാവുന്നതായിരിക്കും ഞാൻ കാണിച്ചത്. പിന്നെ താഴോട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെമോ അവർ കാണിച്ചു തരുന്നുണ്ട്. സോ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നതായിരിക്കും, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അവർ ആ ഒരു ഡെമോ വീഡിയോ കാണിക്കും. സോ ആ ഡെമോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു കൂട്ടുകാർ എന്താ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ കയറി ആ ഒരു വാലറ്റ് എടുത്ത് നോക്കുവാണ്. അപ്പോൾ എന്താ അവിടെ കാണാൻ പറ്റും, ഒരു ഫ്രണ്ട് കയറിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ 20 കോയിൻ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം അവൻ പോസ്റ്റ് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പോസ്റ്റ് ഇട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഫ്രണ്ട് കയറി പോസ്റ്റ് ഇട്ട് ആ ഒരു ഫോൺ നമ്പർ OTP വെരിഫൈ ചെയ്ത് കഴിയുന്ന നേരത്താണ് നമുക്ക് അവിടെ ഒരു ബാക്കി 300 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 300 ആയിട്ടുണ്ട്, 320 കോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വിട്രോ അടിക്കാനായിട്ട് പറ്റും. വിട്രോ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 320 കാണിച്ചിരിക്കുന്നത് അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിട്രോ അടിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എപ്പോഴാണ് വിട്രോ അടിക്കുന്നത്, നമ്മൾ ഇതിനകത്ത് ഒരു 50 പോസ്റ്റിങ്ങുകളൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ വിട്രോ അടിക്കാവൂ, അല്ലെങ്കിൽ വിട്രോ സക്സസ് ആവത്തില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അത് ഞാൻ ക്ലിയറായിട്ട് കാണിച്ചുതരാം. അപ്പോൾ വിട്രോ അടിക്കാനായിട്ടാണെങ്കിൽ ഇവിടെ PayTm നമ്പർ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ PayTm നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് മിനിമം വിട്രോയിൽ 3 രൂപയാണ്. സോ ഞാൻ അവിടെ 3 രൂപ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആ വിട്രോ എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്താൽ മഞ്ഞ കളറിൽ. ഓക്കെ, അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വിട്രോ അടിച്ചു കഴിഞ്ഞെങ്കിൽ വരത്തില്ല, കാര്യം ഞാനിതിനകത്ത് 50 പോസ്റ്റിങ്ങുകളൊക്കെ ഇട്ടിട്ടില്ല. ഓക്കെ, അവരുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിട്രോയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് സംഭവം. കണ്ടോ, നമ്മളിതിനകത്ത് ഒരു 50 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, 10 ഷോർട്സ് അല്ലെങ്കിൽ 10 പേരെ ഇൻവൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ആ 3 രൂപ വിട്രോ അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 100 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, 20 ഷോർട്സ് അല്ലെങ്കിൽ 50 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു 5 രൂപ വിട്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 500 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ 70 ഷോർട്സ് അല്ലെങ്കിൽ 200 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 30 രൂപ വിട്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ തുടക്കം തന്നെ നിങ്ങളോട് പറഞ്ഞില്ല, ഇതിനകത്തൊരു ബഗ് ഉണ്ടെന്ന്. ബഗ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വെറും 3 രൂപ. ഓക്കെ, 3 രൂപയാണ് വിട്രോ അടിച്ചത്, പക്ഷേ അവന് കിട്ടിയതെന്ന് പറയാൻ നേരത്തെ 25 രൂപയാണ്. ഓക്കെ, കാര്യം ഇതിനകത്ത് ഇത് നോക്കി 25 ഒരു ഓപ്ഷനേ ഇല്ല, 3 ഓപ്ഷൻ, 5 ഓപ്ഷൻ, 30 ഓപ്ഷൻ, പിന്നെ 50 ഓപ്ഷനാണ്. ഓക്കെ, പക്ഷേ അവൻ ആ ഒരു 3 രൂപ വിട്രോ അടിച്ചത്, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ അവർ 50 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ആ ഒരു 10 ഷോർട്സും കൂടി ഇട്ട് കഴിയാൻ നേരത്തെ നമുക്ക് സിമ്പിളായിട്ട് വിട്രോ അടിക്കാമല്ലോ. സോ അതുപോലെ അവൻ വിട്രോ അടിച്ചാൽ 3 രൂപയ്ക്ക് പകരം അവന് കിട്ടിയെന്ന് പറയാൻ നേരത്ത് 25 രൂപയാണ്. അതെങ്ങനെ സംഭവിച്ചു? അതൊരു ആപ്ലിക്കേഷൻ്റെ ബഗ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കുറേ പേര് റെഫർ ചെയ്തായിരുന്നു, ഇനി അതിൻ്റെ പേര് അവർ അങ്ങനെ തരേണ്ട കാര്യമില്ല. കാര്യം 3 രൂപ വിട്ടു അടിച്ച് 25 രൂപ വിട്ടു തരേണ്ട ആവശ്യമേ ഇല്ല. സോ അതൊരു ബഗ് കാരണം വന്നതാണ്. നിങ്ങളുടെ കാണാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷൻ അവൻ ഇന്നലെ കിട്ടുകയാണ്. ഓക്കെ, പേയ്മെൻറ്റ് റിസീവ് ആയിരിക്കുന്ന പേരെന്ന് പറയുമ്പോൾ അവർ അവരുടെ കമ്പനിയുടെ പേര് തന്നെയാണ്, KAKCH, എന്തോ കക്ചോയോ കക്ചോ ഫാഷൻസോ ആ എന്തായാലും അവരുടെ ആ ഒരു കമ്പനിയുടെ പേര് തന്നെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആയിരിക്കുന്നത്. 25 രൂപയാണ് കിട്ടിയത്, വിട്ടു അടിച്ചത് വെറും 3 രൂപയാണ്.
25 ഓപ്ഷൻ അതിനകത്തില്ല. ഓക്കെ, ആ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു ബഗ് വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അഥവാ 25 കിട്ടുവാണെങ്കിൽ ജസ്റ്റ് പറയുക, അല്ലെങ്കിൽ 3 രൂപ കിട്ടുവാണെങ്കിലും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയെങ്കിൽ അതൊന്ന് ടെലിഗ്രാമിൽ പ്രൂഫ് ഇട്ടേക്കാം. ഓക്കെ, ബോട്ടിനകത്ത് പ്രൂഫ് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ തലക്കടന്ന് ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽക്കിടന്ന് ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഓടുന്നൊന്ന് ഓപ്ഷൻ ആക്കിയിട്ട് എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് തുടർന്ന് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.